വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, പേടിച്ചോ, പേടിക്കണ്ട. ഇന്ന് മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. വേറെ ചെറിയൊരു പണി കിട്ടി ഇമ്മ സാധനം വാങ്ങാൻ പുറത്തു പോകാൻ പറഞ്ഞു ഗൈസ്. ഈ ആ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോനെ പറ്റി ഐ മീൻ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുക. അപ്പൊ എന്തൊക്കെ വാങ്ങണം വെച്ചാല് കോഴി, യാ എന്റെ ഫേവറേറ്റ് കോഴി വാങ്ങാണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഗൈസ്. എല്ലാ സാധനവും വാങ്ങി വെച്ചതാണ്, പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു പോണം. എന്തായാലും എനിക്കിങ്ങനെ പണി തന്നും കൊണ്ട് നിൽക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഞാൻ നോക്കണം അവിടെ ഷോപ്പിലെത്താൻ മുമ്പ് ചെറിയൊരു കാര്യം പറയണ്ട്. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന മാസ്ക് ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മാസ്ക് ആണോ? അതാകുമ്പോൾ നിങ്ങൾക്ക് അത് റീയൂസ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് അലക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാസ്ക് ഉപയോഗിക്കേണ്ടതല്ല, അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്താ സംഭവിച്ചാൽ നിങ്ങൾ അധികം ഈ റോഡിന്റെ സൈഡിലോ അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റിന്റെ എടുത്തൊന്നും ഈ ഒരു സംഭവങ്ങളൊന്നും കൊണ്ടിടരുത്. കാരണം കിച്ചൺ വേസ്റ്റും ഈ ഒരു വേസ്റ്റും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ അങ്ങനെ നിങ്ങളെ കൊണ്ടെടുത്ത് പിന്നെ അത് റോഡിലെത്തി. ഇപ്പൊ കൊച്ചിയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വെച്ചാൽ റോഡ് സൈഡിലൊക്കെ കുറേ ഈ മാസ്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. സോ അത് വെരി ഡേഞ്ചർ, വേറെ ലെവൽ ഡേഞ്ചറസ് കാര്യമാണ്, അങ്ങനൊന്നും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇത് വീണ് പോയാലും നോ സീൻ. ഓക്കെ, ജസ്റ്റ് എന്താ പറയാ, ക്ലോത്ത്സ് അല്ല, അപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതാകുമ്പോൾ സിമ്പിൾ ആണ് ഗൈസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. കവറ് അവിടെ കവറില്ലായിരുന്നു ഗൈസ്, ഒരു സ്ഥലത്തും കവറും ഇല്ല, ടോട്ടലി ട്രാപ്ഡ്. ഇനി ചെറിയൊരു കോഴിയും കൂടി വാങ്ങാണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതാക്കണ സാധനം വാങ്ങി, കോഴിയൊക്കെ പേപ്പറിലാണ് ഗൈസ് കിട്ടുന്നത്. അവസ്ഥയാണ് അവസ്ഥ ഗൈസ്. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി, എന്താ പറയാ, ഞാനിപ്പം എ ടി എമ്മിന് മുമ്പിലാണ് നിൽക്കുന്നത്. കുറച്ച് ക്യാഷ് എടുക്കാണ്ട്, ഓക്കെ, ക്യാഷ് എപ്പോഴും കയ്യിൽ വേണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. എപ്പോഴും എ ടി എം പോകുന്ന എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ലോ. ഓക്കെ, അപ്പം കുറച്ച് ക്യാഷ് എടുക്കണം. അതിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു സബ്സ്ക്രൈബറൊക്കെ കണ്ട് കോമഡിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണ് സെൽഫി എടുക്കുന്നു, ആക്കുന്നു, നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും കീപ് ഡിസ്റ്റൻസ് ആൻഡ് അങ്ങനെ തന്നെ വേണം. എല്ലാവരും കീപ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ മാസ്ക് ഇടുക. എല്ലാവരും ഈ ഒരു സമയം കഴിയണം. ഇത് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അടിച്ച് പൊളിക്കാം, നമുക്ക് എൻ്റെ പാസ്പോർട്ടൊക്കെ റെഡിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് രാജ്യങ്ങളൊക്കെ പോകാണ്ട്. പക്ഷേ എന്നാൽ ഈ വർഷം നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഈ കൊറോണ കാരണം ടോട്ടലി ലോക്ക്ഡൗൺ ആണ്, അറിയാലോ, ലോക്ക്ഡൗൺ ഗൈസ്. സോ കുറച്ച് ക്യാഷ് എടുത്തിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം ക്യാഷ് വരാനെ കാർഡ് എടുക്കണം. ഓക്കെ, കാർഡ് എടുത്താൽ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ ഗൈസ്. ഇത് നമ്പോ പോയോ? വാ 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 വാ. എങ്ങാനും വന്നില്ലേ, മൊത്തം കുടുങ്ങിപ്പോയിനോ. ഓക്കെ, എന്നിട്ട് ഇത് പഠിക്കണം. നമ്മളെ ഡ്യൂഡ് ഇതാ, ലോകാത്ഭുതങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നല്ല, നമ്മളെ ഡ്യൂഡി കിച്ചണിൽ, ഡ്യൂഡി ഇന്ന് കിച്ചണിലുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, കോയിന്റെ കാലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നുണ്ട്. പടച്ചോൻകാര നോമ്പ് തുറക്കുമ്പോ അറിയാം എന്തായിരിക്കും സംഭവം എന്ന്. അപ്പൊ ഡ്യൂഡി അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂഡിനും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വാട്സ് ഇൻസൈഡ് മൈ ബാഗ് അല്ല ഫോൺ, ഞാൻ ഉപയോഗിക്കുന്ന ആപ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തരും. കുറെ ആൾക്കാർ 2020 ഞാൻ എന്തൊക്കെ ആപ്സാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ തമ്പനയിൽ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുള്ള ഹിഡൻ ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡ്യൂഡി, നീ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവളോട് പറഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ ആർക്കെങ്കിലും അറിയോ? യാ, നിന്നെ പറ്റി ഭയങ്കര നല്ല കൊക്കി പറഞ്ഞു. നീ കിച്ചണിൽ കയറുന്നുണ്ട്, ഒരുപാട് കുക്ക് ചെയ്യുന്നുണ്ട്, ഒരു കോയിന്റെ കാൽ തൊടാൻ പേടിയായിട്ട് സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നു. സംടൈംസ് അല്ല, ഇവൾക്ക് കോഴിനെ പേടിയായിട്ട്. പിന്നെ എന്താ ചുട്ട അല്ല, കോഴി പൊരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കുഞ്ഞുമോളെ, നീ കിച്ചണിൽ കയറണം, പണിയെടുക്കണം, എന്നെ സഹായിക്കണം. പ്രോമിസ് ചെയ്യ്, എല്ലാ ദിവസവും ചെയ്യുന്നു, നമ്മളെ ഓഡിയൻസിന് മുമ്പ് ചെയ്യുന്നു. പ്രോമിസ് ചെയ്യ്, പ്രോമിസിലൊക്കെ എല്ലാം ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഡ്യൂഡി കുക്ക് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമന്റ് ഡൗൺ ബിൽ. അതുപോലെ തന്നെ ഈ വീഡിയോ
ഈ വീഡിയോക്ക് ഒരു 20,000-30,000 ലൈക്ക് കിട്ടിയാൽ ഡ്യൂഡിയുടെ രഹസ്യമായുള്ള കുക്കിംഗ് വീഡിയോ ഞാൻ നാളെ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യണതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. അതിന്റെ ക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഡ്യൂഡി കുക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇവള് കാണാതെ കാണുന്ന എങ്ങനെയെങ്കിലും ഞാൻ അത് ഷൂട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആക്കി പിന്നെ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ എന്താ പറയുക, വാട്സ് ഇൻസൈഡ് മൈ ഫോൺ ആയിരുന്നു. വാട്സ് ഇൻസൈഡ് മൈ ഫോൺ ഞാൻ പ്രൊസസർ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, അമ്മായിരുന്ന ചളി വീട്ടിൽ അടിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ചളി അടിച്ചാൽ അന്ന യൂട്യൂബിൽ നിന്ന് പുറത്താക്കും. യെസ്, എന്റെ ഫോണിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യൂട്യൂബിന്റെ വൈറ്റി ആപ്ലിക്കേഷൻ. ഓക്കെ, വൈറ്റി ആപ്ലിക്കേഷൻ പറഞ്ഞാല് നമ്മള് നിങ്ങളുടെ വീഡിയോസിന്റെ ലൈക്കും, അതായത് എന്റെ വീഡിയോസിന്റെ ലൈക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണാനും അത് റിവ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വൈറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് ആണ്, ഓക്കെ, യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണാം, ഞാൻ ഒരുപാട് വീഡിയോ കാണുന്ന ആളാണ്. ഓക്കെ, ഒരുപാട് വീഡിയോ കാണും. അതുപോലെ തന്നെ പിന്നെ പബ്ജി കുറച്ച് PC കളിക്കും. ഫോണിൽ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ കാര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മാത്രം, യൂട്യൂബും വൈറ്റ് ആപ്ലിക്കേഷൻ മാത്രമാണ്. പിന്നെ വാട്സപ്പ് ഉപയോഗിക്കാറില്ല ഗൈസ്. ഓക്കെ, വാട്സപ്പ് ജസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ മാത്രം ഉപയോഗിക്കുക. വേറെ ആരും ചാറ്റാനൊന്നുമില്ല, ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി കാണിച്ചാൽ എനിക്ക് ആരും ഇല്ല, ജസ്റ്റ് ഇതാക്കണ. കുറെ ആൾക്കാർ മെൻഷൻ ചെയ്തതിന് അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ ആരും ചാറ്റിംഗ് കാര്യങ്ങൾ പാവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. അപ്പൊ ഇനി ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ പേരാണ് ടച്ച് മൈ ബോഡി ചലഞ്ച്. ഓക്കെ, ഇതൊക്കെ സംഭവം എങ്ങനെയൊക്കെയാണ് പേര് എനിക്കറിയില്ല. എനിവേ, ഇതൊക്കെ സംഭവം വെച്ചാല് ഡ്യൂഡിയുടെ ഒരു ഫിംഗർ എടുക്കും, എന്നിട്ട് ഇവളുടെ കണ്ണ് പൂട്ടിയിട്ട് ഞാൻ എന്റെ ബോഡിയിൽ എവിടെയെങ്കിലും തൊടിയിക്കും, എന്നിട്ട് അത് എവിടാണെന്ന് പറയുന്നത് പാർട്ടാണെന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂഡി വിൻ ചെയ്യും ക്യാഷ് 10,000 rupees. വേണം, 10,000 rupees കുഞ്ഞുമോളെ. 10,000 വിശ്വാസമല്ല. ടെൻ തൗസൻഡ് എന്ന് കൊടുക്കും. 10,000 rupees. 10,000 rupees. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 18, 10,000 rupees ക്യാഷ് പ്രൈസസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മളെ ഡ്യൂഡിയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. സോ ഡ്യൂഡി കണ്ണടിക്കൂ, കണ്ണടിക്കൂ, കണ്ണ് തുറക്കരുത്, കണ്ണ് തുറന്ന ഫൗൾ ആയി നമ്മളെ മൈനസ് ചെയ്യണതാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ അല്ലേ, നല്ലോണം ആക്കണം, 3 വട്ടം. ഓക്കെ, കൈ കൈകളൊക്കെ ഇതിങ്ങനെ വരയ്ക്കണോ? ഇങ്ങനെ അല്ല, ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ചെയ്യലേ? എവിടാ, മനസ്സിലായില്ലേ? ഇല്ല, ഒന്നുകൂടി ഒന്നുകൂടി, ഒറ്റ ലാസ്റ്റ് ലാസ്റ്റ്, മൂന്ന് വട്ടം. ഇല്ല, ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഗൈസ്. ഓക്കെ, വിയർപ്പൊക്കെ സ്ഥലമാണ് ഗൈസ്. ഞാൻ ഒന്നാമത് വിയർത്ത് കിടക്കാണ്. സോ പറയൂ, മൂക്ക് അല്ല, നെക്ക്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് മൂക്കായിട്ടോ? ഇത് ഇത് മൂക്കായിട്ടോ? എന്താ ഇത്, കുറെ മുഴകളൊക്കെ ഇല്ലേ? സോ ലെറ്റ്സ് ഞാൻ കണ്ണടിച്ചിട്ട് നമ്മുടെ ഡ്യൂഡി എവിടെയെങ്കിലും തൊടിയിക്കുന്നതാണ്. ആ ഓക്കെ, ആ തൊടിയിക്കൂ, നോക്കട്ടെ. ചുണ്ട് നാവോ? അയ്യേ, ഞാൻ എടുത്ത് ചാടി പറഞ്ഞല്ലോ അടുത്തേ. ഇതാണ് പ്രശ്നം, പബ്ജിയിലാണെങ്കിൽ ഞാൻ വേഗം ഓടിച്ചാടി പറയാ. ഒരു ലിപ്പിന്റെ മാതിരി തോന്നിപ്പോ അറിയാണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, അടുത്ത 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 ഞാൻ അടുത്ത ഇടി 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 ഒറ്റാട്ടാക്കുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം. ഡ്രസ് മേലൊന്നല്ല, ശരീരത്തിന്റെ ഏതോ ഒരു പാർട്ടിലാണ്. ഒരു ഒറ്റടി. ഓക്കെ, കണ്ണടിക്കൂ, കണ്ണടിച്ചാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. കണ്ണടിക്കൂ സാലിയ, റെഡിയല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആവുന്ന സത്യം ഒരിക്കലും, കാരണം എനിക്ക്
അങ്ങനൊക്കെയാണ് സ്ഥിതിഗതികൾ. ഓക്കെ, ഇനിയിപ്പോ നോമ്പ് തുറക്കാനായില്ല. ഇപ്പൊ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ളു. ഇനിയിപ്പോ നോമ്പ് തുറക്കണ ഒരു വിചാരമുള്ളു. നോമ്പ് പിടിച്ചാൽ അത് തുറക്കണമല്ലോ തുറക്കണമെന്നുള്ളൊരു വിചാരമുള്ള ഗൈസ്. എനിവേ, ഇനിയിപ്പോ നോമ്പൊക്കെ തുറക്കണ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് വരുന്നു. നോമ്പ് തുറന്ന വീഡിയോ ആണ്. നോമ്പ് തുറന്ന വീഡിയോ പറയുമ്പോ നമ്മൾ രാത്രി ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുക, പിന്നെ അത് പിറ്റേന്നായിരിക്കും അപ്ലോഡ് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിയും. ഓക്കെ, പക്ഷെ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് വേണ്ട. എനിവേ, നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. ഓക്കെ, നമ്മളെ നോമ്പ് തുറ പറയുമ്പോൾ കുറച്ച് വീടായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ഓക്കെ, ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലോ, നിങ്ങളെ പൈസ പത്തായിരം രൂപ തമാശക്ക് പറഞ്ഞ ഞാൻ. എനിക്ക് തന്നെ കിട്ടും എന്തായാലും.